ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഓരോ സിനിമയും വ്യത്യസ്തമായി ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത സിനിമകളിൽ അഭിനയിക്കുന്നു. അതുതന്നെയാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. ബാക്കിയുള്ള നടന്മാർ ഒരേ പാറ്റേണിലുള്ള സിനിമകളും ഒരേപോലെയുള്ള രീതികളിലും പോകുമ്പോൾ മമ്മൂട്ടി വേറിട്ട് നിൽക്കുന്നു. ഇവിടെ ഫാൻസിൻ്റെ അല്ലെങ്കിൽ ഫാൻ സ്റ്റാർഡം ആ രണ്ട് കാര്യത്തിനും മുകളിലേക്ക് മമ്മൂട്ടി പോകുന്നു. ഇതെല്ലാം പൊളിച്ചു കളഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് ഒരു നടൻ എന്ന നിലയിൽ ഇഷ്ടമുള്ള രീതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു ഗംഭീര സബ്ജക്റ്റുമായി മമ്മൂട്ടി വരുന്നു. 2024 ഞെട്ടിക്കാൻ പോകുന്നത് മറ്റൊരു ഗംഭീര സബ്ജക്റ്റാണ്, ഒരു ടൈം ട്രാവൽ സബ്ജക്റ്റാണ്. ഇത് ഉറപ്പായിരിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന സംഭവമാണ് ഈ ഒരു സിനിമ. ഇതിനോടകം തന്നെ നമുക്കറിയാം, ബാക്കിയുള്ള നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടി എന്ന നടൻ അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന നടന്മാർക്കൊന്നും ഇനി ഒന്നും തന്നെ നേടാനില്ല എന്നുള്ളതാണ്. ഇവിടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ നേടാനില്ല. ഇതിനോടകം നേടാവുന്നതിൻ്റെ മാക്സിമം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് ഖ്യാതിയാണെങ്കിലും ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർ നമ്പർ വൺ തന്നെയാണ്. ഇവിടെ മമ്മൂട്ടി വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് മമ്മൂട്ടി പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. മമ്മൂട്ടി എന്ന നടനെ കൊണ്ട് 420 സിനിമയ്ക്ക് മുകളിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ തന്നെ പ്രത്യേകിച്ച് ഇനിയും ഒന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടി എന്ന നടന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, മമ്മൂട്ടി ഇത്ര സിനിമകളൊക്കെ ചെയ്ത് ഇനി അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന് ഇനി വേറെ എന്താണ് ഈ ഒരു സിനിമയിൽ ചെയ്യാനുള്ളത്? ബാക്കി ആരെങ്കിലും വന്നാൽ ഈ മമ്മൂട്ടി പറയാൻ നമ്മൾ ചെയ്തേക്കുന്ന സിനിമകളുടെ ഷെയ്ഡുകൾ തന്നെയല്ലേ ഉള്ളൂ ഇപ്പോൾ ചെയ്യുന്ന എല്ലാവരും? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ചോദിച്ചിരുന്നു. കാരണം അത്രത്തോളം സിനിമകൾ അദ്ദേഹം ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2020 ശേഷം അല്ലെങ്കിൽ 22 ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് വ്യത്യസ്തമായ തലത്തിലേക്ക് തന്നെയാണ് മമ്മൂട്ടിയുടെ പോക്ക്. ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. അതുതന്നെയാണ് അവസാനമായി ഇറങ്ങിയ 7-8 മമ്മൂട്ടി ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്നിനൊന്നിന് വ്യത്യസ്തമായ സബ്ജക്ട്. ഒരു നടൻ എന്ന ലെവലിൽ മമ്മൂട്ടി തേച്ച് മിനുക്കി മിനുക്കി മുന്നോട്ട് പോകുന്നു. ഓരോ ഇതുവരെ ഉണ്ടായിരുന്ന അഭിനയ രീതികളിൽ നിന്ന് വേറിട്ട തലത്തിലേക്ക് അഭിനയത്തെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ മമ്മൂട്ടി പോകുന്നു. ഇപ്പോൾ കാണുന്ന ചെറിയ സിനിമ ഒരു സീനിലാണെങ്കിൽ പോലും അത്രത്തോളമാണ്. ഓരോ സിനിമകളും മമ്മൂട്ടി സിനിമകൾ തരുന്ന ധൈര്യവും അല്ലെങ്കിൽ ഇഷ്ടവും അതുതന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏത് നടൻ്റെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു രണ്ടാമതൊരു അഭിപ്രായമില്ല. എവിടെ എടുത്തു നോക്കിയാലും അത് മമ്മൂട്ടി തന്നെയാണ്. കാരണം അത്രത്തോളം ഡിഫറൻറ്റ് സബ്ജക്റ്റാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇനി ടൈം ട്രാവൽ സബ്ജക്റ്റ് വരുമ്പോൾ അതും ഒരു പുതുമ തന്നെയാണ്. മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ടൈം ട്രാവലിംഗ് സബ്ജക്റ്റ് മമ്മൂട്ടി കമ്പനി ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാകും, അതിൻ്റെ രീതികളും അങ്ങനെ തന്നെയായിരിക്കും. ധൈര്യമായി കാണാം, ധൈര്യമായി ടിക്കറ്റ് എടുക്കാം, ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. നമ്മൾ വേറിട്ട ലെവലിലേക്ക് നമ്മളെയും ചിന്തിപ്പിക്കുന്നു. ഇതുവരെ കണ്ടുമടുത്തിരുന്ന മലയാള സിനിമയെ മാറ്റിമറിക്കുകയാണ് മമ്മൂട്ടി. അതിൻ്റെ ചുവടെ പിടിച്ച് ബാക്കിയുള്ള നടന്മാർ കൂടി വന്നാൽ മലയാള സിനിമ മികച്ച രീതിയിലേക്ക് മാറും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ആയിട്ട് വരാം. ഉറപ്പിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ടൈം ട്രാവലർ ആയിട്ടുള്ള സബ്ജക്ട്. 2024 വലിയ ഒരു സംഭവമായിട്ട് തന്നെ വരാൻ പോവുകയാണ്. 2024 ഓൾറെഡി മമ്മൂട്ടി എടുത്തിരിക്കുന്നു. 2023 ഓൾറെഡി മമ്മൂട്ടിയുടെ കയ്യിലാണ്. 2022 നേരത്തെ മമ്മൂട്ടി നേടിയിരുന്ന വർഷമാണ്. അങ്ങനെ പുറകോട്ട് നോക്കിയാൽ 2015 വരെയുള്ള വർഷങ്ങൾ നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെയായിരുന്നു ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച നടനും ഒപ്പം മികച്ച താരവും അദ്ദേഹം തന്നെയായിരുന്നു എന്നുള്ളതിന് മാറ്റങ്ങളില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം. ഗ്രേറ്റ് മീഡിയാസ്.